ഭാര്യയുടെ സിസേറിയന് സമയത്ത് ഒപ്പം നിന്ന ഭര്ത്താവ് ആശുപത്രിക്ക് എതിരെ തന്നെ പരാതി നല്കി ഇങ്ങനെയൊരു വാര്ത്തയാണിപ്പോള് സോഷ്യല് മീഡിയയില് നിറയുന്നത് വെറുമൊരു പരാതിയല്ല ഭാര്യയുടെ സിസേറിയൻ നേരിട്ട് കണ്ടു ഇതാണ് പരാതിക്കാരന്റെ പരാതി ഭാര്യ സിസേറിയൻ വഴി പ്രസവിക്കുന്നത് കണ്ട ഇന്ത്യൻ വംശജൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ആശുപത്രിക്ക് എതിരെ പരാതി നൽകിയിരിക്കുന്നത് ഈ നൽകിയ പരാതിയുടെ ഹർജി ഓസ്ട്രേലിയൻ കോടതി തള്ളിയെന്നതാണ് വാർത്ത അയ്യായിരം കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടിട്ടാണ് അനിൽ കൊപ്പുല എന്നയാൾ ഇങ്ങനെ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്തായാലും വാർത്ത പ്രചരിച്ചതോടെ സംഭവത്തിൽ വ്യത്യസ്തമായ കമന്റുകളും നിറയുകയാണ് ലോകത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷമാണ് കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് ഓരോ സ്ത്രീയും അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്കും സഹായികൾക്കും മാത്രമായിരിക്കും ഈ ഒരു രംഗം കണ്ടു നിൽക്കാൻ ശേഷിയുള്ളത് എന്നതാണ് പൊതുവെ പറയുന്നത് കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത കാഴ്ചയായതുകൊണ്ട് തന്നെ കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീകളുടെ വേണ്ടപ്പെട്ടവരാരും ഈ കാഴ്ച കാണാൻ തയ്യാറാകാറില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രസവ സമയങ്ങളിൽ ഭർത്താക്കന്മാരെ ഭാര്യമാർക്കൊപ്പം കാണുന്നത് സ്ഥിരമായി കാണുന്ന സംഭവമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ സമൂഹം സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഭർത്താവിനെ പ്രസവ മുറിയിൽ കയറ്റിയ മെൻബണിലെ ഒരു ആശുപത്രി അധികൃതർക്കാണ് ഇപ്പോൾ എട്ടിന് പണി ലഭിച്ചിരിക്കുന്നത് ഭാര്യയുടെ സിസേറിയൻ സമയത്ത് ഒപ്പം നിന്ന ഭർത്താവ് ഇപ്പോൾ ആശുപത്രി അധികൃതർക്കെതിരെ തന്നെ പരാതി നൽകുന്നു സിസേറിയന് സാക്ഷ്യം വഹിച്ചതിലൂടെ തനിക്ക് മാനസികമായ പ്രശ്നമുണ്ടായി എന്നാരോപിച്ചിട്ടാണ് ഇയാൾ ആശുപത്രിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത് ഒരു ബില്യൺ ഡോളർ ആശുപത്രി അധികൃതർ നഷ്ടപരിഹാരമായി ാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അനിൽ കൊപ്പുള്ള എന്ന ആൾ മെൽബണിലെ റോയൽ വിമൻസ് ഹോസ്പിറ്റലിൽ നടന്ന തന്റെ ഭാര്യയുടെ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ആശുപത്രിക്കെതിരെ ഇയാൾ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു പ്രസവം കാണാൻ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ആശുപത്രി അനുമതി നൽകുകയും ചെയ്തതാണ് തന്റെ പരാതിക്ക് കാരണമെന്നാണ് അനിൽ പറയുന്നത് ശസ്ത്രക്രിയ കണ്ടതോടെ തന്റെ മാനസിക നില വഷളായെന്നും ഇതിന് ആശുപത്രി അധികൃതർ നഷ്ടപരിഹാരം നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെടുകയാണ് കടുത്ത മാനസികാസ്വസ്ഥ മൂലം തന്റെ രണ്ടാം വിവാഹം മുടങ്ങിയെന്നും അതിനാൽ നഷ്ടപരിഹാരത്തിന് തനിക്ക് അർഹതയുണ്ട് എന്നും കോടതിയിൽ വാദിച്ച ഇയാൾ അവകാശപ്പെടുന്നു ഭാര്യയുടെ അവയവങ്ങളും രക്തവും കാണേണ്ടി വന്നതാണ് തനിക്ക് അസുഖം പിടിപെടാൻ ഇടയാക്കിയതെന്നാണ് കൊപ്പുള്ള അവകാശപ്പെടുന്നത് എന്നാൽ ആശുപത്രി അധികൃതർ ഇയാളുടെ വാദങ്ങൾ നിഷേധിച്ചു കൂടാതെ കോടതിയുടെ വിധിപ്രകാരം നടത്തിയ വൈദ്യ പരിശോധനയിൽ യാതൊരു വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ഇയാൾക്ക് ഇല്ല എന്നും കണ്ടെത്തി തുടർന്ന് ജഡ്ജി ജെയിംസ് കോൾട്ടൺ కేస్ కేసు చేదు അതേസമയം ഇതിനു മുമ്പും ഇത്തരത്തിൽ വ്യത്യസ്തമായ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് ഭാര്യയ്ക്ക് മാത്രമല്ല ഭാര്യയുടെ നായ്ക്കുട്ടികൾക്കും ജീവനാംശം നൽകണം എന്നൊരു വ്യത്യസ്തമായ ഒരു കോടതി ഉത്തരവായിരുന്നു കുറച്ചു മുമ്പ് വാർത്തകളിലെല്ലാം നിറഞ്ഞത് ജീവനാംശത്തിനൊപ്പം ഭാര്യയുടെ വളർത്തു നായയുടെ സംരക്ഷണത്തിനുള്ള തുക കൂടി ഭർത്താവ് അതായത് വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഭർത്താവ് നൽകണം എന്നതായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട് വിധിപ്രകാരം ഇനി മുതൽ ഭാര്യയ്ക്ക് മാത്രമല്ല ഭാര്യയുടെ വളർത്തു മൃഗങ്ങൾക്കും ജീവനാംശം അന്ന് കോടതി അറിയിച്ചു മജിസ്ട്രേറ്റ് ായിരുന്നു അങ്ങനെയൊരു വിധി നൽകിയത് ഭാര്യയുടെ വളർത്തു നായയുടെ സംരക്ഷണത്തിനുള്ള തുക കൂടി ഈടാക്കണമെന്നാവശ്യപ്പെട്ട് വിവാഹമോചിതനായ ഭർത്താവ് നൽകിയ ഹർജിയിലായിരുന്നു മൃഗങ്ങൾ മനുഷ്യജീവന്റെയും ഭാഗമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു നിയമം പുറത്ത് നൽകിയത്